ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടില്ലേ, ഇതാണ് കാരമൽ ബ്രെഡ് പുഡിംഗ് എന്ന് പറയും. നല്ല അടിപൊളി ഒരു ഐറ്റം ആണ്. വളരെ പെട്ടെന്നും വളരെ കുറച്ച് ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ആദ്യം തന്നെ അടുപ്പിലേക്ക് ഇതേപോലൊരു പാനോ പാത്രമോ വെച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വലിയ രണ്ട് തവി പഞ്ചസാര ഇട്ട് കൊടുത്തേക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചും പിന്നെ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നോ അത്രയും അളവനുസരിച്ചും വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതനുസരിച്ച് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കേണ്ട, നല്ലവണ്ണം ഇളക്കി ഒരു റെഡ് കളറിലുള്ള പാനി പോലെ ആക്കിയെടുത്തേക്കണം. നല്ലോണം ഞാൻ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന സാധനമാണ് പഞ്ചസാര, അതുകൊണ്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വെള്ളം ചേർക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ പാനി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലൊരു പാത്രമോ കേക്ക് ബേക്ക് ചെയ്യുന്ന തട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഇതേപോലൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. അതിനുശേഷം ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ച് റൗണ്ടിൽ ചുറ്റിച്ചെടുത്തേക്കാം. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് മൈദയുടെ ബ്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ബ്രെഡ് നാലായിട്ട് കീറി നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇവിടെ ഒരു അഞ്ചോ ആറോ പീസ് ബ്രെഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും കുറേ പേര് ആ ബ്രെഡിൻ്റെ ബ്രൗൺ കളർ സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളയും, പക്ഷേ ഞാനതൊന്നും കളയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, ഒരു വെറൈറ്റിക്ക് കിടക്കട്ടെ അതൊക്കെ. അപ്പോൾ ഈ ബ്രെഡൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊടിച്ച് സെറ്റാക്കി എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ പൊടിച്ച് നല്ല കിടുവാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് ഇതേപോലൊരു പാൻ എടുത്ത് വെച്ചേക്കണം. അതിനുശേഷം ആ പാൻ ഒന്ന് നല്ലോണം ചൂടായി വരുമ്പം അതിലേക്ക് അര ലിറ്ററിൻ്റെ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വാനില എസൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണോളം വാനില എസൻസ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് കൂടിപ്പോരുത് കേട്ടോ, ഭയങ്കര ചുവയായിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് നേരത്തെ പൊടിച്ചിട്ട ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ബ്രെഡ് പൊടി, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം കുറുക്കി കുറുക്കി എടുത്തേക്കണം. കട്ടി കൂട്ടി കൂട്ടി ആവശ്യാനുസരണം ഇട്ട് ഇതേപോലൊരു തിക്ക് രൂപത്തിലാക്കിയേക്കണം. പിന്നെ ഞാൻ നേരത്തെ ചെയ്തു വെച്ച പഞ്ചസാര പാനി ചുറ്റിയ ആ പാത്രത്തിലേക്ക് നമ്മുടെ ഈ പുഡിംഗ് എല്ലാം ഒന്ന് കുറേച്ചെ കുറേച്ചായിട്ട് ഇട്ട് കൊടുത്തേക്കണം. അതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ പുഡിങ്ങിൻ്റെ മിശ്രിതം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു വാഴയില ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചോ നമുക്കൊന്ന് ചുറ്റിയെടുക്കാവുന്നതാണ്. ഫോയിൽ പേപ്പറൊന്നും കിട്ടിയില്ല, ഞാനിവിടെ വാഴയില ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു വാഴയില എടുത്ത് അതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെമ്പെടുത്ത് അല്ലെങ്കിൽ ഒരു ചരുവോ ചെമ്പോ എന്തെങ്കിലും എടുത്ത് അടുപ്പത്ത് വെക്കണം. അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചേക്കണം. വെള്ളം കുറച്ചളവിൽ ഒഴിച്ചാൽ മതി, രണ്ടോ മൂന്നോ പാത്രം വെള്ളം ഒഴിച്ചേക്കാം. അതിനുശേഷം ഇതേപോലൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ ചോറൊക്കെ പൊക്കി വെക്കുന്ന, അതേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പുഡിങ്ങിൻ്റെ മിശ്രിതം ആ വാഴയിലെ മൂടിയെടുത്തില്ലേ, അതങ്ങോട്ട് ഇറക്കി വെച്ചേക്കാം. ഈ വാഴയിലെ മൂടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ആവി വരുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ആവി കയറി വരട്ടെ. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. സംഭവം നല്ല കിടുവായിട്ട് വെന്തിട്ടുണ്ട്. വാഴയിലേക്ക് മാറ്റി കഴിയുമ്പോൾ നല്ല കിടുവായിട്ട് വെന്ത് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്കൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സംഭവം. 2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലൊരു പാത്രം എടുത്ത് അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് വെച്ചേക്കണം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതേപോലെ കമഴ്ത്തിയെടുത്ത ശേഷം പതുക്കെ നമുക്കൊന്ന് പൊക്കി നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല കിടു കളറിൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സംഭവം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു രക്ഷയില്ല,
പാലിട്ട് അരിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ്. ഇവിടെ ചേർത്ത ഐറ്റംസ് ഒക്കെ വളരെ കുറച്ചായത് തന്നെ എല്ലാം കറക്റ്റ് തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള കിടിലം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.